നമ്മുടെ ഈ വത്സല സഹോദരൻ പ്രിയപ്പെട്ട കുളഞ്ഞൈ കമ്പലച്ഛൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ മലാഖമാരുടെ അകമ്പടിയോടുകൂടി ദൈവം അവിടുത്തെ മഹത്വത്തിൽ അവിടുത്തെ രാജ്യത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ഈ വാത്സല്യമുള്ള വൈദിക സഹോദരൻ മലങ്കര ശ്രീയാനി കത്തോലിക്ക സഭയ്ക്ക് തിരുവനന്തപുരം മേജർ അതിരൂപതയ്ക്ക് പിന്നീട് രൂപീകരിക്കപ്പെട്ട മാവേലിക്കര ഭദ്രാസനത്തിന് നൽകിയ പൗരോഹിത്യത്തിൻ്റെ എല്ലാ സമർപ്പണത്തിനും നന്ദി പറയുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത തിരുമേനിയോട് ചേർന്ന് പിതാവിൻ്റെ പ്രധാനാചാര്യ ശുശ്രൂഷയിൽ ബലമായി കൂടെ നിന്ന് പിതാവിൻ്റെ വലിയ സാമൂഹിക ബന്ധങ്ങളെയും സാമൂഹിക പ്രതിബദ്ധതയെയും അതിന് വലിയ ബലം നൽകി സാക്ഷ്യം നൽകി ഈ പ്രിയപ്പെട്ട വൈദിക സഹോദരൻ നൽകിയ എല്ലാ സമർപ്പണവും ഓർക്കുന്നു. പാവപ്പെട്ട മനുഷ്യരെ ജാതി മത വ്യത്യാസമില്ലാതെ കരുതണം, അവരെ സഹായിക്കണം, അവർക്ക് കൈത്താങ്ങ് നൽകണമെന്ന് നമ്മുടെ വാത്സല്യനിധിയായ മാർ ഗ്രിഗോറിയോസ് പിതാവിൻ്റെ ദർശനത്തോട് ചേർന്ന് നിന്ന് അന്നത്തെ വളരെ അപകീർഷിതമായ സാഹചര്യത്തിൽ മലയോര പ്രദേശത്തെയും തീരദേശത്തെയും എല്ലാം ഒരുപോലെ കണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനായി തുടങ്ങിയ അനേക പദ്ധതികൾ അതിന് അന്നേ പിതാവിൻ്റെ കരങ്ങൾക്ക് ബലം നൽകാൻ പ്രിയപ്പെട്ട കുളഞ്ഞക്കൊമ്പലച്ചൻ നൽകിയ അതുല്യമായ സമർപ്പണമുണ്ട്. അതെല്ലാം ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ വാത്സല്യമുള്ള സഹോദരൻ തിരുവനന്തപുരം മേജർ അതിരൂപതയ്ക്ക് വേണ്ടിയാണ് പട്ടം സ്വീകരിച്ചത്, വൈദിക പരിശീലനം നേടിയത്. പൗരോഹിത്യത്തിൻ്റെ ഏറെ നാളും അതിരൂപതയ്ക്ക് വേണ്ടിയാണ് ശുശ്രൂഷ ചെയ്തത്. അതിരൂപതയുടെ വിവിധ പ്രദേശങ്ങളിലെ സാധാരണ കുടുംബങ്ങളോട് ചേർന്ന് ഇടവകകളിൽ നടത്തിയിട്ടുള്ള ശുശ്രൂഷകൾ, അതിനോട് ചേർന്നാണ് സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. അതെല്ലാം ഏറെ കൃതജ്ഞതയോടെ ഓർക്കുന്നു. വന്യ പിതാക്കന്മാരെ സിറിൽ ബസേലിയോസ് ബാവാതിരിമേനിയുടെ സമയത്തും പിതാവിനോടും ചേർന്ന് നിന്ന് പൗരോഹിത്യ ശുശ്രൂഷയിൽ പ്രിയപ്പെട്ട അച്ഛൻ മുന്നേറിയത് ഓർക്കുന്നു. ഈ പിതാക്കന്മാരോട് ചേർന്ന് സഭയെ ബലപ്പെടുത്താൻ തനിക്ക് പരിശുദ്ധ റൂഹ നൽകിയ പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷയും കൃപാവരവും അത് സഭയ്ക്ക് അനുഗ്രഹമായി നൽകിയതിനായി പ്രത്യേകമായി നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ സ്നേഹത്തോടും കരുതലോടും ലാളിത്യത്തോടും കൂടി അദ്ദേഹം നിർവഹിച്ച പൗരോഹിത്യ ശുശ്രൂഷ, സാധാരണക്കാരുടെ ഇടയിൽ നിർവഹിച്ച പൗരോഹിത്യ നൽവര ശുശ്രൂഷ, അതെല്ലാം സഭയുടെ നന്മയ്ക്കായി പരിശുദ്ധാത്മാവ് രൂപപ്പെടുത്തിയല്ലോ, അതിന് ബലം നൽകിയല്ലോ. പ്രിയപ്പെട്ട അച്ഛൻ്റെ ഈ ലോകത്തിലെ എല്ലാ നന്മകൾക്കും ദൈവത്തോട് നന്ദി പറയുന്നു. ഇനി അങ്ങോട്ട് അഴിവില്ലാത്ത രാജ്യത്ത് തേജസ് നിറഞ്ഞു നിൽക്കുന്ന ദൈവതിരുസാന്നിധ്യത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇനിയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ദൈവത്തിന് മുമ്പാകെ കരുണ അപേക്ഷിക്കുന്നതിനും പ്രിയപ്പെട്ട അച്ഛൻ്റെ യാത്രയായിരിക്കുന്നു. ഈ യാത്രയിൽ മാലാഖമാർ കൂട്ടായിരിക്കട്ടെ. ഈ ആചാര്യനെ ദൈവം മഹത്വീകരിക്കട്ടെ. അവിടുത്തെ വലിയ കൃപാവരം നൽകി എന്നും എന്നേക്കും തൻ്റേതായി അവിടുന്ന് സൂക്ഷിക്കട്ടെ. കുളഞ്ഞക്കൊമ്പിൽ കുടുംബത്തോട് മലങ്കര ശ്രീയാനി കത്തോലിക്ക സഭയ്ക്കുള്ള പ്രത്യേകമായ സ്നേഹവും നന്ദിയും ഈ സമയം ഞാൻ അറിയിക്കുന്നു. ഈ കുടുംബം സഭയെ ബലപ്പെടുത്തുന്നതിന് നൽകിയിട്ടുള്ള വിലപ്പെട്ട സേവനങ്ങളെ ഓർക്കുന്നു. ഈ ദൈവ വിളികൾ ഈ ഭവനത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് സന്തോഷകരമായി
അത് ദൈവാനുഗ്രഹപ്രദമായ അനുഭവവും അടയാളവുമായി സഭ എപ്പോഴും കാണുന്നു. പ്രിയപ്പെട്ട ജോർജ് അച്ഛൻ്റെ ശുശ്രൂഷയും കരുതലും പ്രത്യേകമായി ഞാൻ സഭയുടെ നാമത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ഈ കുടുംബത്തിൽ നിന്ന് സഭയ്ക്ക് വീണ്ടും ലഭിക്കുന്ന വലിയ അനുഗ്രഹമായി തന്നെ കരുതി പ്രിയപ്പെട്ട അച്ഛനോടും കുടുംബാംഗങ്ങളോട് എല്ലാവരോടുമുള്ള സഭയുടെ സ്നേഹവും ബന്ധവും ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ കുടുംബാംഗമായ പ്രിയപ്പെട്ട കുളഞ്ഞിക്കൊമ്പിലച്ഛൻ്റെ നിര്യാണത്തിൽ നിങ്ങൾ ദുഃഖിതരായിരിക്കുമ്പോൾ കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ, കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സഭയുടെ വലിയ ബന്ധമുള്ള വലിയ കൃപാവരമുള്ള അനേക കുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു പ്രദേശത്ത് പ്രകാരം പൗരോഹിത്യ ശുശ്രൂഷയിലേക്കും സന്യാസ ജീവിതത്തിൻ്റെ പ്രതിഷ്ഠയിലേക്കുമെല്ലാം അനേകർ കടന്നു വന്ന് ഈ പ്രദേശത്ത് നിന്ന് സഭയെ ബലപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ ഓർക്കുന്നു. അനേകം ദൈവവിളികൾ പൗരോഹിത്യത്തിലേക്കും സന്യാസ ജീവിതത്തിലേക്കും ഒക്കെയുള്ള ദൈവവിളികൾ ലഭിച്ചിട്ടുള്ള അനുഗ്രഹീതമായ ഒരു പ്രദേശവും കുടുംബ ബന്ധങ്ങളുമാണല്ലോ. നിങ്ങളെല്ലാവരെയും സർവശക്തൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.